നമസ്കാരം. ബീഹാറിൽ അധികാരത്തിലേറാൻ മഹാസഖ്യമുണ്ടാക്കിയിട്ടും മഹാരാഷ്ട്രയിലെ പോലെ ഒരു മാജിക് ഉണ്ടായില്ല. ദയനീയമായി മഹാസഖ്യം പരാജയപ്പെട്ടു. കോൺഗ്രസ് ബീഹാറിൽ വൻ പരാജയമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. ചോദിച്ചു വാങ്ങിയ സീറ്റിൽ പകുതി പോലും വിജയിക്കാനായില്ല. ഇടതു പാർട്ടികൾ പോലും സീറ്റ് നില ഉയർത്തി. ബീഹാറിൽ മഹാസഖ്യത്തിൻ്റെ തോൽവിയിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുകയാണ് RJD. BJP വിരുദ്ധ സഖ്യത്തിന് കോൺഗ്രസ് തടസ്സം നിന്നുവെന്നും മഹാസഖ്യം വിടുമെന്ന് ഭീഷണിപ്പെടുത്തി തേജസ്വി യാദവിൽ നിന്ന് 70 സീറ്റുകൾ വാങ്ങിയെന്നുമാണ് RJDയുടെ മുതിർന്ന നേതാവും മുൻ രാജ്യസഭാംഗവുമായ ശിവാനന്ദ് തിവാരി പറഞ്ഞു വെക്കുന്നത്. സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് RJD നേതാവ് ശിവാനന്ദ് തിവാരി കോൺഗ്രസിനെതിരെ രംഗത്തെത്തിയത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മാന്യമായ സീറ്റുകൾ ലഭിച്ചില്ല എങ്കിൽ കോൺഗ്രസ് എല്ലാ സീറ്റുകളിലും തനിച്ചു മത്സരിക്കുമെന്നും ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള സമാന ചിന്താഗതിക്കാരായ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുകയോ മറ്റോ ചെയ്യില്ല എന്നും ഭീഷണിപ്പെടുത്തിയതായി RJD സ്ക്രീനിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ആവിനാഥ് പാണ്ഡെയും ആരോപിച്ചിരുന്നു. 2015 കോൺഗ്രസ് 41 സീറ്റുകളിൽ മത്സരിച്ച 27 സീറ്റുകളിലാണ് ജയിച്ചത്. സീറ്റ് വാങ്ങിയിട്ട് പോലും കോൺഗ്രസിന് മത്സരിക്കുവാൻ മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. ജനപിന്തുണയില്ലാത്തവർ ഉൾപ്പെടെയാണ് മത്സരിച്ചത്. 42 റാലികൾ മാത്രമാണ് കോൺഗ്രസ് നടത്തിയത്. രാഹുൽ ഗാന്ധി 2-3 തവണ എത്തിയെങ്കിലും 2 റാലികൾ മാത്രമാണ് നടത്തിയത്. അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള പ്രധാനമന്ത്രി 4 റാലി നടത്തി. പ്രിയങ്കാ ഗാന്ധിയാകട്ടെ സംസ്ഥാനത്തേക്ക് വന്നിട്ട് പോലുമില്ല. ഇരുവരും രാജകുമാരനെയും രാജകുമാരിയെയും പോലെയാണ് പെരുമാറുന്നത്. രാജ്യം ഉറ്റുനോക്കിയ ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും മാത്രം പ്രാധാന്യം പിടികിട്ടിയില്ല. അതിനാലാണ് രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഷിംലയിലെ പ്രിയങ്കയുടെ പുതിയ വീട്ടിലേക്ക് അവധി ആഘോഷിക്കുവാനും പോയത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുവാനുള്ള തേജസ്വി യാദവിൻ്റെ ശ്രമങ്ങളെല്ലാം തകർത്തത് കോൺഗ്രസ് ആണ് എന്നും അദ്ദേഹം പറയുകയായിരുന്നു. ഉത്തർപ്രദേശിലും കോൺഗ്രസ് ചെയ്തത് ഇതുപോലെയാണ്. പക്ഷേ അഖിലേഷ് യാദവ് കൂടുതൽ സീറ്റ് നൽകാൻ തയ്യാറല്ലാത്തതിനാൽ സഖ്യമുണ്ടായില്ല. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനോടും സഖ്യമുണ്ടാകാതിരുന്നത് സീറ്റ് കൂടുതൽ ആവശ്യപ്പെട്ടതിനാലാണ്. കോൺഗ്രസിന് സീറ്റ് മാത്രം മതി, ജയം വേണമെന്നില്ല. BJP വിരുദ്ധ മഹാസഖ്യമോ ചേരിയോ ഉണ്ടാകുന്നതിന് കോൺഗ്രസ്സാണ് തടസ്സം. അവരുടെ നിലപാട് കാരണമാണ് ബീഹാറിലെ പ്രധാന പാർട്ടികളായ VIPയെയും HIMനെയും മഹാസഖ്യത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്നത് എന്നും RJD നേതാവ് ശിവാനന്ദ് തിവാരി കുറ്റപ്പെടുത്തുകയായിരുന്നു. ഇത് വലിയൊരു ചോദ്യചിഹ്നമായി കോൺഗ്രസിന് മുന്നിൽ ഇപ്പോഴുമുണ്ട്.